ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആരാധകരുടെ മനസ്സിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് കൊമ്പനും ജിങ്കനും. ബ്ലാസ്റ്റേഴ്സിന്റെ ആരംഭം മുതൽ കൂട്ടായുള്ള ജിങ്കൻ 2020 മെയ് 21-ന് ടീം വിട്ടു. താരത്തോടുള്ള ആദരവ് കാണിക്കാൻ 21-ാം നമ്പർ ജേഴ്സി റിട്ടയർ ചെയ്യുന്നതായി ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചു. വിദേശ ക്ലബ്ബുകളിലേക്ക് ചേക്കേറാൻ വേണ്ടിയാണ് ഈ വേദനിപ്പിക്കുന്ന തീരുമാനം എന്നായിരുന്നു ക്ലബിന്റെയും താരത്തിന്റെയും സ്റ്റേറ്റ്മെന്റ്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 2020 സെപ്റ്റംബർ 26-ന് ബ്ലാസ്റ്റേഴ്സിന്റെ ചിരവൈരികളായ ATK മോഹൻ ബഗാനുമായി സന്ദേശ് ജിങ്കൻ കരാർ ഒപ്പിട്ടു. കപ്പിത്താൻ എന്ന് സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന ആരാധകരിൽ ചിലർ അദ്ദേഹത്തിന് നൽകിയ പുതിയ പേര് ദ ട്രൈറ്റർ അഥവാ വർഗവഞ്ചകൻ. ഇതാണ് സംഭവിച്ചതെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എന്റെ അഭിപ്രായത്തിൽ ഇതൊരു ചതിയല്ല, തികച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഏതായാലും ഇതിലെ തെറ്റും ശരിയും പറയാൻ വേണ്ടിയല്ല ഈ വീഡിയോ, മറിച്ച് ഒരു പ്രോസസ് നടന്നു കഴിഞ്ഞാൽ അതിന് ഗുണവും ഉണ്ടാവും ദോഷവും ഉണ്ടാവും. അത് രണ്ടും നമ്മൾ ത്രാസിലിട്ട് തൂക്കുകയാണ്. ഏത് തട്ടാണ് താഴ്ന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം തീരുമാനിക്കുക. ആദ്യം ദോഷങ്ങൾ. ജിങ്കൻ എന്തൊക്കെയാണോ നമുക്ക് നൽകിയിരുന്നത് അതൊക്കെ നമുക്ക് നഷ്ടപ്പെടും. 1, ISL ഏറ്റവും മികച്ച ഇന്ത്യൻ സെന്റർ ബാക്ക്, മറ്റാരെ ആ പോസ്റ്റിന് വെച്ചാലും പകരമാവില്ല. 2, ലോയൽ ആയിട്ടുള്ള കളിക്കാരനാണ് ജിങ്കൻ. വാങ്ങുന്ന ശമ്പളത്തിലുപരി ആരാധകരെയും ക്ലബിനെയും സ്നേഹിക്കുന്ന, വികാരം ഹൃദയത്തിലേറ്റുന്ന ആ കളിക്കാരൻ. 3, ഒരു ഡിസ്ട്രോയർ ആണ്. കാല് വെച്ചോ തല വെച്ചോ നെഞ്ചു വെച്ചോ എതിരാളികളുടെ നീക്കങ്ങൾ തടഞ്ഞിരിക്കും. 76 മത്സരങ്ങളിൽ നിന്ന് 194 ടാക്കിളുകൾ, 502 ക്ലിയറൻസ്, 97 ബ്ലോക്കുകൾ, 93 ഇന്റർസെപ്ഷൻസ്. മോൺസ്റ്റർ എന്നതിന് വലിയ ടേം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്ക് ഉപയോഗിക്കാം. 4, മോഡലാണ്, മോട്ടിവേഷനാണ്. ഇതാണ് ശരിക്കുള്ള നഷ്ടം. ഇവിടെ തുടങ്ങി എല്ലാം അച്ചീവ് ചെയ്യുന്ന, ഇതിൽ ഏറ്റവും പ്രൊഫഷണലായിട്ട് കളിക്കാരൻ ടീമിലുണ്ടെങ്കിൽ യുവതാരങ്ങൾ ഒരുപാട് മോട്ടിവേറ്റഡ് ആവും. അവർ പ്രൊഫഷണലിസവും ക്ലബിനോടുള്ള പ്രതിബദ്ധതയും ഒക്കെ സീനിയറിൽ നിന്ന് പഠിച്ചെടുക്കും. ഇനി ഗുണങ്ങൾ നോക്കാം. 1, ഒരു വർഷം 1.5 കോടിയിലധികം രൂപയാണ് ഇദ്ദേഹത്തിന്റെ സാലറി. ഈ പണം സേവ് ചെയ്യുന്നതിലൂടെ ഒന്നിലധികം ജിങ്കന്മാരെ വളർത്തിയെടുക്കാനുള്ള അവസരം ലഭിക്കും. 2, ബോൾ കൺട്രോളും പാസിങ്ങും കുറവുള്ള കളിക്കാരനാണ് ജിങ്കൻ. അതായത് ഒരു ബോൾ പ്ലേയിങ് സെന്റർ ബാക്ക് അല്ല. ഞാൻ ആലോചിക്കുമായിരുന്നു വിക്കിനോട് സ്പാനിഷ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ജിങ്കനെ പോലുള്ള ഒരു കളിക്കാരനെ ലയിപ്പിച്ച് ചേർക്കുക എന്ന്. നടക്കില്ല എന്നല്ല, കഠിനകരമാണ്. നടന്നില്ലെങ്കിൽ ഒന്നുകിൽ ഇത്രയും വിലയേറിയ ജിങ്കനെ പുറത്തിരുത്തണം, അല്ലെങ്കിൽ വിക്കുനെ തന്റെ സിസ്റ്റം ഉപേക്ഷിക്കണം. 3, അദ്ദേഹം ACL ഇഞ്ചുറി കഴിഞ്ഞു വന്ന താരമാണ്. പഴയ ഫോമിലേക്ക് തിരിച്ചു വരാൻ ഒരുപക്ഷെ നമ്മൾ കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. 4, പുറത്ത് അവസരം ലഭിച്ചാൽ പോകാം, പോകുന്നവരെ ഇവിടെ തുടരാം എന്നായിരുന്നു ക്ലബിന്റെയും ജിങ്കന്റെയും മനോഭാവം എന്ന് വിചാരിക്കുക. സീസൺ തുടങ്ങാറാവുമ്പോൾ പോയാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പോയാലും പെട്ടെന്ന് ഒരു റീപ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് ശ്രമകരമാണ്. മറിച്ച് ആദ്യമേ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മിച്ചം വരുന്ന പണം ആവശ്യമായ പൊസിഷനിലേക്ക് എഫക്റ്റീവായി വിനിയോഗിക്കാൻ മാനേജ്മെന്റിനും ജിങ്കം പോയ വിടവ് മനസ്സിലാക്കി ടാക്ടിക്കലി അഫക്ട് ചെയ്യാത്ത രീതിയിൽ ഗെയിം പ്ലാൻ തയ്യാറാക്കാൻ കോച്ചിനും ആവശ്യത്തിന് സമയവും അവസരവും ലഭിക്കും. അതേസമയം കൊൽക്കത്തയിൽ വിദേശത്ത് പോകണമെങ്കിൽ കരാർ അവസാനിപ്പിക്കാം എന്ന ഉപാധിയുടെ പുറത്താണ് ജിങ്കൻ ഒപ്പുവെച്ചത് എന്ന് പറഞ്ഞു കേൾക്കുന്നു. മറ്റെവിടെയും കിട്ടാത്ത സാലറിയുമാണ് ജിങ്കന് ATK ഓഫർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അത് ജിങ്കന് നല്ലത് തന്നെ. ലോങ് ടേം മുന്നിൽ കണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് എല്ലാ നീക്കങ്ങളും നടത്തുന്നത്. അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. പോയതോ പോയി, എങ്കിൽ ട്രാൻസ്ഫർ മോഡെങ്കിലും വാങ്ങിക്കൂടായിരുന്നു എന്ന ചോദ്യം സ്വാഭാവികമായി ഉണ്ടാകാം. ATK ജിങ്കനെ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ കൊറോണ ആയതിനാൽ വലിയൊരു എമൗണ്ട് പ്രതീക്ഷിക്കരുത്. എന്നാൽ കിട്ടിയത് വാങ്ങായിരുന്നില്ലേ? ഒരു രൂപ ട്രാൻസ്ഫർ എമൗണ്ട് കൊടുത്താണ് വാങ്ങുന്നതെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോകാൻ അവർ ജിങ്കനെ സമ്മതിക്കില്ല. അത് അവർക്ക് നഷ്ടമാണ്. അതായത് നേരത്തെ പറഞ്ഞ ഉപാധിയോടുകൂടി ATK ജിങ്കനെ സൈൻ ചെയ്യാൻ തയ്യാറാവില്ല എന്ന് സാരം. അത് പ്രധാന കാരണം. മറ്റൊന്ന്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചില ആൾക്കാർ ജിങ്കനെ വിൽപ്പന ചരക്കാക്കി എന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പിന് തിരികൊളുത്തും. കാശ് കിട്ടിയില്ലെങ്കിലും വേണ്ട, ഇപ്പോൾ സമാധാനമെങ്കിലും ഉണ്ട്. നമ്മുടെയും ജിങ്കന്റെയും വശത്തു നിന്നുള്ള ഗുണദോഷങ്ങളായി. ഇതിൽ 4-മത്തെ പോയിന്റാണ് എൻ്റെ മനസ്സിൽ കൂടുതൽ സ്ട്രക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ സ്ട്രക്ക് ചെയ്ത പോയിന്റ് ഏതാണെന്ന് കമന്റ് ചെയ്യുക. ഇനി ഈ ട്രാൻസ്ഫറിനെ നമുക്ക് ATKയുടെ കണ്ണിലൂടെ നോക്കാം. ATKയുടെ 3-5-2 സിസ്റ്റത്തിന് പറ്റിയ താരമാണ് ജിങ്കൻ. ഈ മൂവ് അവരുടെ ബലം കൂട്ടുകയേ ഉള്ളൂ. മോഹൻ ബഗാനുമായി ഒന്നിച്ചെങ്കിലും ATKയുമായി പിണങ്ങി നിൽക്കുന്ന ഒരുപാട് ആരാധകരുണ്ട് കൊൽക്കത്തയിൽ. ബ്രാൻഡ് വ്യാപിപ്പിക്കണമെങ്കിൽ ATKക്ക് ഇത്തരം മൂവുകൾ നടത്തിയേ പറ്റൂ. ഇത്രയൊക്കെയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത്. ഇനി നിങ്ങൾ ഈ വിഷയത്തെ നിങ്ങളുടെ ത്രാസിലിട്ട് തൂക്കി തീരുമാനം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായി ചാനലിൽ എത്തുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. അതാണ് ഇവിടുത്തെ സമ്പ്രദായം. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.